ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്ന ഒരു സ്വീറ്റ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതെന്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ തണ്ണിമത്തം വെച്ചിട്ടാണ്. തണ്ണിമത്തം വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണത്. സിമ്പിളാണ്. നമ്മുടെ കുട്ടികളൊക്കെ തണ്ണിമത്തം കഴിക്കുന്നില്ലെങ്കിൽ നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാം. ഇപ്പം എൻ്റെ മോള് നന്നായിട്ട് തണ്ണിമത്തം കഴിക്കും. ഇതുപോലെ ചെയ്തപ്പോൾ വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് കഴിക്കാനായിട്ട്. പിന്നെ ഷുഗറൊക്കെ ഇത്തിരി കൂടുതലാണ്, അതായത് പഞ്ചസാരയിൽ പുരട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിക്കേണ്ട. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പകുതി തണ്ണിമത്തനാണ്. ഇതാ ഇതേപോലെ ഒരു പകുതി തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പർ ഇല്ലേ, ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബോൾസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇതുപോലെയുള്ളൊരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു ചെറിയ ബോൾസ് ആയിട്ട് നമുക്കിത് കിട്ടും. അഥവാ സ്കൂപ്പർ ഉണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ദാ ഇതേപോലെ ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്ത് ദാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തണ്ണിമത്തം എന്ന് പറയുന്നത് ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ചിരുന്നു. ഫ്രീസറിൽ വെച്ച് തണ്ണിമത്തനാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ പുറത്തെടുത്ത് വെച്ചപ്പോൾ ഇത്തിരി ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദാ എല്ലാവരും ഇതേപോലെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ജ്യൂസി ആയതുകൊണ്ട് തന്നെ ഈ തണ്ണിമത്തം നമുക്ക് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം. ഇനി ആ പകുതിയുള്ള ബാക്കിയുള്ള കുറച്ച് തണ്ണിമത്തനിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ആ തണ്ണിമത്തം നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ജ്യൂസായിട്ട്, അപ്പം അവൾ ചോദിക്കുന്നുണ്ട്, മോള് ചോദിക്കുന്നുണ്ട് ജ്യൂസായിട്ട് വേണമെന്ന്. അപ്പോൾ ആ തണ്ണിമത്തം നമുക്ക് ജ്യൂസായിട്ട് എടുക്കാം. അപ്പോൾ അത് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ബാക്കി നമ്മൾക്ക് ഈ നമ്മുടെ ബോൾസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അത് ആ ഫ്രീസറിൽ കുറച്ച് നേരം തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അങ്ങ് ഫ്രീസറിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ജ്യൂസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതാ ഒരാൾ പിടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ക്രഷ് ചെയ്യാനായിട്ട്, എൻ്റെ മോളാണ്. അപ്പോൾ അത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ എടുക്കുന്നുള്ളൂ, പഞ്ചസാര എടുക്കുന്നുള്ളൂ, കാരണം ഇത് നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. അതുപോലെ തന്നെ മിൻറ്റ് ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ ഗംഭീരമായി. ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അടിച്ചിട്ട് ദാ ഒരാൾ കഴിക്കാനായിട്ട് റെഡി ആയിട്ട് അവളെ കഴിക്കാൻ പോവാം. അപ്പോൾ ദാ ഇതെല്ലാം ഞാൻ ഫ്രീസറിൽ നിന്ന്, നമ്മുടെ ബോൾസ് എല്ലാം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ദാ പഞ്ചസാരയിൽ നന്നായി റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ബോൾസും നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. അങ്ങനെ ഒരു സ്നോ ബോൾ പോലെയാണ് ഇതിരിക്കുന്നത് അല്ലേ. ദാ അട്ടിപ്പൊളി കുമ്പിട്ടിങ്ങ അല്ലെങ്കിൽ തണ്ണിമത്തം വെച്ചിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും കുട്ടികൾ തണ്ണിമത്തം കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.